إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين بهمان رايا ستي വിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി അവൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും വളരെ ഗൗരവത്തിലെടുത്ത് സൂക്ഷ്മതയോടെ അഥവാ തഖ്വയോടെ ജീവിക്കാൻ നിരന്തരമായി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ദുഹ്ർ അഥവാ സൂക്ഷിപ്പ് സ്വത്ത്, എന്താണ് ദുഹർ? ദുഹർ ദാല് ഹാ റാ ദുഹർ സൂക്ഷിപ്പ് സ്വത്ത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സൂക്ഷിപ്പ് സ്വത്ത് പ്രതിസന്ധികളിൽ നമുക്കെടുത്ത് ഉപയോഗിക്കാനുള്ളതാണ്. അപ്രതീക്ഷിതമായി വരുന്ന പ്രതിസന്ധികളിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി നാം മാറ്റിവെക്കുന്നതാണ് സൂക്ഷിപ്പ് സ്വത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ സൂക്ഷിപ്പ് സ്വത്ത് ഒരു വിശ്വാസിയുടേത് എന്താണ്? ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് വരാനിരിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ, ഇപ്പോൾ നാം നേരിടുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധി നമുക്ക് വരാനുണ്ട്. ആ പ്രതിസന്ധിയിലേക്ക് എപ്പോൾ നമ്മൾ കടക്കും നമുക്കാർക്കും അറിയില്ല. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ളതിനേക്കാൾ ഹൈറ് നമുക്ക് കിട്ടാനുള്ളതാണ്. ഇപ്പോൾ നമുക്കുള്ള പ്രയാസത്തേക്കാൾ പ്രയാസം വരാനുള്ളതാണ്. വലൽ ആഹിറത്തു ഖൈറും വ അബ്ക, രണ്ടാമത്തെ ലോകം, മറ്റൊരു ലോകം. ആഹിറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, മറ്റൊരു ലോകം എന്നാണ്. വരാനിരിക്കുന്ന ലോകം അതാണ് ഇപ്പോഴത്തേക്കാൾ ഖൈർ. വലൽ ആഹിറത്തു ഖൈറുല്ലക മിനൽ ഊല, നബിയോട് പറഞ്ഞു. ഇപ്പോൾ ഉള്ളതിനേക്കാൾ വരാനിരിക്കുന്നതാണ് നബിയെ ഖൈർ. സഹോദരങ്ങളെ, നമ്മുടെ അടുക്കലുള്ളതെല്ലാം മാ ഇന്ദക്കും യൻഫൽ, നിങ്ങളുടെ അടുക്കലുള്ളതെല്ലാം നശിക്കും.
വമാ ഇന്ദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് എന്നും അവശേഷിക്കുന്നത്. നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ, പ്രതിസന്ധികളിൽ ഉപയോഗിക്കാൻ ദുഹറായി സൂക്ഷിപ്പ് സ്വത്തായി നമ്മൾ മാറ്റിവെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സൂറത്ത് യാസീൻ അള്ള പറയാണ്, ഇന്നാ നഹ്നു നുഹിയിൽ മൗത്ത, തീർച്ചയായും നാമാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു, നാം എഴുതി വെക്കുന്നുണ്ട്. മാ ഖദ്ദമു, ഓരോരുത്തരും പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ. വആസാറഹും, ആ പ്രവർത്തനത്തിൻ്റെ അനന്തരമായി അനന്തരഫലമായി അടയാളങ്ങളായി കിട്ടേണ്ടതും നാം എഴുതി വെക്കുന്നുണ്ട്. വകുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും അഹ്സൈനാഹു, നാം ക്ലിത്തപ്പെടുത്തിയിട്ടുണ്ട്. ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ. നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ചിലത് സൂക്ഷിപ്പ് സ്വത്തായി നാം എടുത്തു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാൻ എൻകത അമലു, മരണത്തോടുകൂടി അമലുകൾ അവസാനിച്ചു, അവൻ്റെ സമ്പാദ്യം തീർന്നു, അവസാനിച്ചു. എന്നിട്ട് ചില കാര്യങ്ങളെ റസൂൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ എടുത്തു പറഞ്ഞതിലെല്ലാം പ്രഥമ പരിഗണനയോടെ പറഞ്ഞ കാര്യം, ഒന്നാമതായി പറഞ്ഞ കാര്യം, ഒരു മനുഷ്യൻ്റെ അമലുകളെല്ലാം മരണത്തോടെ മുറിഞ്ഞു. എന്നിട്ട് എടുത്തു പറഞ്ഞതിൽ ഒന്നാമതായി എടുത്തു പറഞ്ഞ കാര്യം, ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനം ചെയ്യുന്ന അറിവ്, ഉപകാരപ്പെടുന്ന അറിവ്. ഒരു ഹദീസിൽ, മറ്റൊരു ഹദീസിൽ, ഇന്നമാ ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിനു മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മരണശേഷം ഒരു മനുഷ്യൻ്റെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ്റെ സുഹൃത്തുക്കളിൽ അവനിലേക്ക് ചേരുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ്? ഇൽമൻ അല്ലമഹു വനശറഹു, അവനെ പഠിക്കുകയും അവനെ പ്രചരിപ്പിക്കുകയും ചെയ്ത ഇൽമാണ്. മറ്റൊരു ഹദീസിൽ, സബ്ഉൻ യജ്രീലിൽ അബ്ദി അജ്റുഹുന്ന, ഏഴ് കാര്യങ്ങൾ ഒരു അടിമക്ക് തുടർന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. വഹുവ ഫീ ഖബ്രിഹി, അവൻ്റെ ഖബറിലും കിട്ടും. ഒന്ന്, മൻ അല്ലമ ഇൽമൻ, ഒരു ഇൽമ് പഠിച്ചു, അത് പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇവിടെയെല്ലാം ഒന്നാമതായി എടുത്തു പറഞ്ഞത്? ഇൽമാണ്, അറിവാണ്. ഏത് അറിവാണ്? പ്രയോജനപ്പെടുന്ന, ഉപകാരപ്പെടുന്ന അറിവ്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ഏറ്റവും വലിയ ദുഹ്റ എന്ന് പറയുന്നത് പ്രതിസന്ധിയിൽ ആവശ്യമായി വരുന്ന ഇൽമ് ഉണ്ടാവുക എന്നതാണ്, അറിവ് ഉണ്ടാവുക എന്നതാണ്. ഏറ്റവും വലിയ ഇൽമ് ഖുർആനിൻ്റെ ഇൽമാണ്, ഖുർആനിൻ്റെ അറിവാണ്. അള്ളാഹു തന്ന ഏറ്റവും വലിയ റഹ്മത്തും അത് തന്നെയാണ്. ഒരാൾ പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതി തീർക്കുന്നതിന് ഖത്മുൽ ഖുർആൻ എന്നാണ് നമ്മൾ പറയുക. ഖത്മുൽ ഖുർആൻ, ഒരാൾ ഖുർആൻ മുഴുവനായി ഓതി തീർക്കുമ്പോൾ അയാൾക്ക് 15 സുജൂദ് കിട്ടും. ഖുർആൻ ഒരാൾ മുഴുവനായി ഓതി തീർക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് 15 സുജൂദാണ്. ആ 15 സുജൂദിൽ അയാൾ പറയേണ്ടത് എന്താണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിലാവത്തിൻ്റെ സുജൂദിൽ അഥവാ ഖുർആൻ ഓതുമ്പോൾ, ഒരാൾ ഖുർആൻ മുഴുവനായി ഓതി തീർത്താൽ 15 സുജൂദ് കിട്ടും. ആ സുജൂദിൽ നബി പറയുന്നത് ഞാൻ കേട്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ആ സുജൂദിൽ നബി പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഉക്തുബ് ലീ ബിഹാ ഇന്നക അജ്റ, അള്ളാഹുവേ എനിക്ക്, ഞാൻ നിന്റെ കലാമ് ഖുർആൻ ഓതി സുജൂദ് ചെയ്തു, ഇത് നിന്റെ അടുക്കൽ എനിക്കൊരു കൂലിയായി എഴുതി വെക്കണമേ, കൂലി തരണമെന്നല്ല, അല്ലാഹുമ്മ ഉക്തുബ് ലീ ബിഹാ ഇന്നക അജ്റ, നിന്റെ അടുക്കൽ ഒരു കൂലിയായി രേഖപ്പെടുത്തി പടച്ചോനെ. നമ്മൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കിട്ടുന്നു, ഉറപ്പിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. നമ്മൾ പറയുന്നത് അല്ലാഹുവെ നിന്റെ അടുക്കൽ എനിക്കിതിൻ്റെ കൂലി എഴുതി വെക്ക് പടച്ചോനെ. ഒരുപാട് ന്യൂനതകളും കുറവുകളും ഒക്കെ ഉള്ള ആളാണ് ഞാൻ പടച്ചോനെ.
എൻ്റെ കുറവുകളും ന്യൂനതകളും ഇത് കാരണം നീ മായ്ച്ചു കൊണ്ട പടച്ചവനെ. നിന്റെ കലാമ് പഠിക്കാൻ ഞാൻ ശ്രമിക്കുന്നു, ഇത് ഞാൻ പാരായണം ചെയ്യുന്നു. ഈ ഓതി എത്തിയിടത്ത് ഞാനിതാ നിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചിരിക്കുന്നു, സുജൂദ് ചെയ്തിരിക്കുന്നു. ഈ സുജൂദ്, ഞാൻ ഓതിയ ഈ ഖിറാഅത്ത് എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ കാരണമാക്കു പടച്ചവനെ. അള്ളാഹുവേ, നിന്റെ അടുക്കൽ എനിക്ക് ഇതൊരു ദുഹറായി സൂക്ഷിപ്പ് സ്വത്താക്കി മാറ്റിക്കൊണ്ട പടച്ചവനെ, എനിക്കൊരു സൂക്ഷിപ്പ് സ്വത്താക്കി മാറ്റിക്കൊണ്ട പടച്ചവനെ. വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്, ദാവൂദ് നബിയിൽ നിന്ന് സ്വീകരിച്ച പോലെ നീ എന്നിൽ നിന്നത് സ്വീകരിക്കണമേ. അത് ദാവൂദ് നബിൻ്റെ പ്രത്യേകത. അള്ളാഹു തആല രാജാധികാരം നൽകി, ഒരു ഭരണാധികാരി ഭരണാധികാരം നൽകി രാജാക്കന്മാരെ പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കും. വളരെ അപൂർവമാണ്. അതിൽപ്പെട്ടൊരു നബിയാണ് ദാവൂദ് നബി, സുലൈമാൻ നബിയൊക്കെ. അവർ ആ നാടിൻ്റെ ഭരണാധികാരികളാണ്. ഫലസ്തീനിൽ നിന്ന് തുടങ്ങി വിവിധ രാജ്യങ്ങൾ വ്യാപിച്ച് കിടക്കുന്ന ഭരണാധികാര പ്രദേശങ്ങൾ, സിറിയയും ഷാമും അറേബ്യൻ രാജ്യങ്ങളടക്കം വ്യാപിച്ച് കിടന്ന ഭരണാധികാരം, രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാർക്ക് അള്ളാഹു അധികാരം മാത്രമല്ല കൊടുത്തത്, പിന്നെ പ്രവാചകത്വം കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു നാടിൻ്റെ അധികാരം കൊടുത്തതിനെ കുറിച്ചല്ല, കേട്ടോളൂ. വലക്കത് ആത്തൈന ദാവൂദ വ സുലൈമാന ഇൽമ, വലക്കത് ആത്തൈന ദാവൂദ വ സുലൈമാന ഇൽമ, ദാവൂദിനും സുലൈമാനിനും നാം നൽകിയത് ഇൽമാണ്. അധികാരം നൽകി, സ്ഥാനം നൽകി, ഭരണാധികാരം നൽകി. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഇൽമ് നൽകി എന്നാണ്. സഹോദരങ്ങളെ, ഇൽമാണ് സൂക്ഷിപ്പ് സ്വത്ത്. ഇവിടെയുള്ളതെല്ലാം വിട്ടേച്ചു പോകും. മൂന്ന് കഷ്ടവും അല്പം പരിധി കഷ്ടവും മാത്രമായി യാത്ര പറഞ്ഞ് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടേണ്ട സൂക്ഷിപ്പ് സ്വത്ത്, അത് കരുതി വെക്കണം. അത് ഇൽമാണ്. ഏത് ഇൽമാണ്? അമലിന് പ്രചോദനം നൽകുന്ന, പ്രയോജനപ്പെടുന്ന ഇൽമ്. നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വർസുഖ്നി ഇൽമൻ യൻഫഉനി. അല്ലാഹുവേ, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, നീ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് നീ പ്രയോജനം നൽകണമേ. വഅല്ലിംനി മാ യൻഫഉനി, പ്രയോജനപ്പെടുന്നത് എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ. വർസുഖ്നി ഇൽമൻ യൻഫഉനി, നാഫിആയ ഇൽമ് എനിക്ക് ധാരാളമായി നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നമുക്ക് ഇൽമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മളെ ഈമാൻ നഷ്ടപ്പെടരുത്, തഖ്‌വ നഷ്ടപ്പെടരുത്. ഈമാനും തഖ്‌വയും ഇൽമുണ്ടെങ്കിൽ നഷ്ടപ്പെടൂല. ഇൽമില്ലാത്തവനാണ് ഇതൊക്കെ നഷ്ടപ്പെടുക. എന്താ കാരണം? ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധികളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് അറിഞ്ഞ് ജീവിക്കാൻ കഴിയും നമുക്ക്. കുട്ടികൾ മരിച്ചാൽ, ചെറിയ കുട്ടികൾ മരണപ്പെട്ടാൽ മയ്യത്ത് നമസ്കാരമുണ്ട്. ആ മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്. അവിടെയും ഞാൻ പറഞ്ഞ ദുഹർ കടന്നു വരുന്നത് കാണാം. സൂക്ഷിപ്പ് സ്വത്ത്. സ്വർഗത്തിൽ ഒരു വീടുണ്ട്, ആ വീടിൻ്റെ പേരാണ് ബൈത്തുൽ ഹംദ്. സഹോദരങ്ങളെ, അറിവുണ്ടാകണം, ഇൽമുണ്ടാകണം. സ്വർഗത്തിലെ ഒരു വീട്ടിൻ്റെ പേരാണ് ബൈത്തുൽ ഹംദ്. ആർക്കാണത് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ്റെ കുട്ടി മരണപ്പെട്ടു. മരണങ്ങളെല്ലാം നമുക്ക് വേദനയാണ്. പക്ഷേ പിഞ്ചു മക്കളെ മരണം പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏറ്റവും വലിയ വേദന പിഞ്ചു മക്കളെ മരണമാണ്, കുട്ടികളെ മരണമാണ്. റസൂൽ പറയാണ്, ഒരാളുടെ കുട്ടി മരിച്ചു, ആ കുട്ടിയുടെ റൂഹ് എടുക്കാൻ വേണ്ടി നാം മലക്കുകളോട് അള്ളാഹ് സംസാരിക്കുന്നത് കാണാം. ഇതാ മാത്ത വലദുൽ ആബിദി, ഒരു വ്യക്തിയുടെ കുട്ടി മരിച്ചു. അള്ളാഹു തആല ചോദിക്കുകയാണ്, ഖാല അല്ലാഹു ലി മലായികത്തിഹി ഖബ്ദുതു വലദ ആബിദി, എൻ്റെ ഇന്നാലിന്ന അടിമയുടെ കുട്ടിയുടെ റൂഹ് പിടിച്ചു അല്ലേ? മലക്കളെ മറുപടി, ഫയഖൂലുന നഅം, അതെ അള്ളാഹുവേ, നിന്റെ തീരുമാനപ്രകാരം, നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളത് ചെയ്തു. അപ്പോ അള്ളാഹിന്റെ മറുപടി, ഖബ്ദുതും സമറത ഫുആദഹു, ഖബ്ദുതും സമറത ഫുആദഹു,
നിങ്ങൾ പിടിച്ചെടുത്തത് ആ പാവം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കെനിയയാണ്. നമ്മളെ മക്കളെ സ്ഥാനം അല്ല പറഞ്ഞു തരികയാണ്. സമറത്ത ഫുആദ്, സമറത്ത ഫുആദ്, ഹൃദയത്തിൻ്റെ കനി, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കെനിയയാണ് നിങ്ങൾ പിടിച്ചത് അല്ലേ എന്ന് ചോദിക്കുകയാണ് മലക്കുകളോട്. മലക്കൾ പറയും യഖൂലുന നഅം, അതെ. അപ്പൊ അല്ല ചോദിച്ചു ഫയഖൂലു ഫബാദാ ഖാല അബ്ദി, എന്നിട്ട് ആ അടിമ എന്താ പറഞ്ഞത്? മലക്കളോട് ചോദിക്കുകയാണ് എന്താണ് അടിമ പറഞ്ഞത്. മലക്കൾ പറയും ഹമിദക വസ്തർജ, ഹമിദക വസ്തർജ, അവർ അൽഹംദുലില്ല എന്നാണ് അടിമ പറഞ്ഞത്. വസ്തർജ ഇസ്തിർജാഇന്റെ പ്രാർത്ഥനയും നടത്തി. കുട്ടി മരിച്ചപ്പോൾ എന്താ ഇസ്തിർജാഇന്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി വഹ്ലുഫ് ലി ഖൈറൻ മിൻഹാ, ഇതാ പറഞ്ഞത്. ഇത് പറഞ്ഞു ആ വ്യക്തി. അപ്പൊ അല്ലാഹ് പറയും മലക്കുകളോട് ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, ആ പാവം അടിമക്ക്, ആ വാപ്പാക്ക്, ആ ഉമ്മാക്ക് സ്വർഗത്തിൽ ഒരു വീട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സമൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിനെ നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം. ബൈത്തുൽ ഹംദ് എന്ന പേര് ആ വ്യക്തിക്ക് കൊടുക്കണം. സഹോദരങ്ങൾ, എന്താണ് ഈ ഹദീത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം? ഒരു ഇസ്തിർജാഇന്റെ പ്രാർത്ഥന നടത്തിയപ്പോൾ ആ വ്യക്തിക്ക് കിട്ടിയ പ്രതിഫലം നോക്കൂ നിങ്ങൾ. ഇതാണ് ഇൽമിന്റെ വലുപ്പം. സ്വർഗത്തിലേക്ക് കടക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ട്. സ്വർഗപ്രവേശനത്തിന് സമയത്ത് സ്വർഗത്തിന്റെ കവാടം കടക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത് എത്ര പേർക്കറിയും? ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്, അനുമതി നൽകിയാൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകൾ പറയും. നമ്മൾ കടക്കാൻ തയ്യാറായിരിക്കാം, എത്ര ആളുകൾക്കറിയും സ്വർഗത്തിൽ കടക്കും എന്താ പറയാന്ന്? അൽഹംദുലില്ലാഹി അല്ലദീ സദഖന വഅദഹു വഔറതനൽ അർള നതബവ്വഉ മിനൽ ജന്നത്തി ഹൈസു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. ഇത് പഠിച്ചു വെക്കാത്തവനെ സ്വർഗം കൊതിക്കാൻ എന്താ ആഗ്രഹം? ഈ ഇൽമില്ലാത്തവന് സ്വർഗം കൊതിക്കാൻ എന്താ ആഗ്രഹം? ഈമാൻ കിട്ടി മരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാർത്ഥന ഖുർആനിലുണ്ട്. അതറിയാത്തവൻ, ആ ഇൽമില്ലാത്തവൻ അത് ആഗ്രഹിക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഈമാൻ കിട്ടി മരിക്കാൻ കൊതിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? സഹോദരങ്ങളെ, ഇൽമ, ആ ഇൽമാണ് നമ്മുടെ ഏറ്റവും വലിയ സൂക്ഷിപ്പ് സ്വത്ത്. അത് പഠിച്ചു മനസ്സിലാക്കണം. ഒരു ഇസ്തിർജാഇന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോലും നമുക്കറിയില്ലെങ്കിൽ അല്ലാഹു മജുർനി ഫീ മുസീബത്തി. സഹോദരങ്ങൾ, ഇത് മരണത്തിൽ മാത്രമല്ല, വലനബിലുവന്നകും ബിശയ്യിൻ മിനൽ ഖൗഫി വൽ ജൂഇ വലക്സി മിനൽ അംവാലി വൽ അൻഫസ് വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ. ഏത് വിപത്ത് വന്നാലും, ഏതിലൊക്കെ കച്ചവടത്തിൽ നഷ്ടം വന്നു, സമറാത്ത്, നമ്മുടെ കൃഷി നശിച്ചുപോയി, മരണം സംഭവിച്ചു, വേണ്ടപ്പെട്ടവർ മരിച്ചുപോയി, വരുമാനത്തിൽ കുറവ് സംഭവിച്ചു, നമ്മളെ ചില ആളുകൾ പറ്റിച്ചു, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായി. ഏത് പരീക്ഷണത്തിലും ഇസ്തിർജാഇ നടത്തിയാൽ അല്ലാഹു പകരം ഖൈറ് നൽകാതിരിക്കില്ല. ഇല്ല അഹ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൂക്ഷിപ്പ് സ്വത്ത്. ഒരു കുട്ടി മരണപ്പെട്ടാൽ ആ മരിച്ച സമയത്ത്, മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കാരത്തിൽ കുട്ടിക്കല്ല പ്രാർത്ഥിക്കേണ്ടത്, വാപ്പാക്കും ഉമ്മാക്കുമാണ്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇജ്അൽഹു ദുഹ്റ, അല്ലാഹുമ്മ ഇജ്അൽഹു ദുഹ്റ ലിവാലിദൈ, അല്ലാഹുവേ ഈ വാപ്പാക്കും ഉമ്മാക്ക് ഈ മരിച്ച മകനെ നീ ദുഹ്റാക്കി മാറ്റി പടച്ചോനെ. എന്താ ദുഹ്റ? സൂക്ഷിപ്പ് സ്വത്ത്. സ്വർഗം കിട്ടാൻ മകൻ മരിച്ചപ്പോ നെഞ്ച് അടിച്ച് തകർക്കാതെ, ഒരു കയറെടുത്ത് ഓടാതെ, റെയിൽവേ ട്രാക്കിലേക്ക് മണ്ടാതെ, കിണറിൻ കരയിലേക്ക് ചെല്ലാതെ, ക്ഷമിച്ച് സഹിച്ച് അൽഹംദുലില്ല, ഇത് പറയണമെങ്കിൽ കുറച്ച് മനക്കരുത്തും ഇൽമും വേണം. സ്വന്തം മകന് മരിച്ചപ്പോ അൽഹംദുലില്ല, മലക്കൾ പറയാ ഹമിദക, നിന്നെ സ്തുതിച്ചു, വസ്തർജ, എന്നിട്ട് ഇസ്തിർജാഇ നടത്തി. നോക്കൂ നിങ്ങൾ, ഇവനാണ് ബൈത്തുൽ ഹംദ്. ഈ ഹംദിന് പകരം അള്ള കൊടുക്കുന്നത് ബൈത്തുൽ ഹംദ, സ്വർഗത്തിലെ വീടാണ്, അതിൻ്റെ പേരാണ് ബൈത്തുൽ ഹംദ്. സഹോദരങ്ങളെ, ഇൽമാണ് ഒരു മനുഷ്യനെ കിട്ടാണ് ഏറ്റവും വലിയ ദുഹറ്. ആ ദുഹറ് സമ്പാദിച്ചേ പറ്റൂ. അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട, നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ,
അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൂക്ഷിപ്പ് സൂക്തി എന്ന് മനസ്സിലാക്കുക. കാരണം ആ ഇൽമ അനുസരിച്ച് നമുക്ക് അമൽ ചെയ്യാൻ കഴിയും. ഇൽമ അനുസരിച്ചുള്ള അമലാണ് അള്ളാഹ് കബൂൾ ചെയ്യുക. വെറുതെയുള്ള അമൽ അള്ളാഹ് കബൂൾ ചെയ്യില്ല. ഏതൊരു ഇബാദത്തും അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പറയും ഇൽമുണ്ട്, നിസ്കരിക്കാനൊക്കെ അറിയാം, നിസ്കാരത്തിലേക്കൊക്കെ അതിൻ്റെ രൂപം ഒന്നിൻ്റെ രൂപമൊക്കെ അറിയാം, ഒക്കെ ഇൽമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ടായില്ല സഹോദരങ്ങളെ, ഒരു ഇബാദത്ത് അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാകണം. ആയത്ത് കാണാതെ അറിയുന്നവരല്ലേ നമ്മൾ. കൽപ്പനയില്ല നിങ്ങൾക്ക്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പനയില്ല. ഇല്ലാ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസ് ഇല്ലാതെ, ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ട. ഇഖ്ലാസ് എവിടുന്ന ഉണ്ടാകുക? ഇഖ്ലാസ് ഇൽമിൽ നിന്നാണ്. ഇൽമിൽ നിന്ന് ഈമാൻ, ഇൽമിൽ നിന്ന് ഈമാൻ, ഈമാനിൽ നിന്ന് ഇഖ്ലാസ്. അപ്പൊ അടിസ്ഥാനം ഏതാ? ഇൽമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ അമലുകളെ കെട്ടിപ്പടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സൂക്ഷിപ്പ് സ്വത്ത്. ഒരു പ്രതിസന്ധിയിൽ, ഒരു ഇടങ്ങേറിൽ കുടുങ്ങിയ സമയത്ത് നമുക്കെടുത്തുപയോഗിക്കാനുള്ള വിശ്വാസിയുടെ ദുഹറ്, വിശ്വാസിയുടെ സൂക്ഷിപ്പ് സ്വത്ത് അത് ഇൽമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇൽമ സമ്പാദിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ, അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും, ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله عباد الله. الله വിന്റെ വിധികളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ജീവിതവും മരണവും പരീക്ഷണമാണ്. خلق الموت والحياة ليبلوكم. നമ്മുടെ മരണമല്ല നമുക്ക് പരീക്ഷണം. ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണവും, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാന്. മറ്റുള്ളവരുടെ മരണം നമുക്കൊരു പരീക്ഷണമാണ്. മറ്റുള്ളവരുടെ മരണം നമുക്ക് ചില പാഠങ്ങളാണ്. ചില മരണവാർത്തകളൊക്കെ നമ്മളെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കും. ഒരു രാജ്യത്തിൻ്റെ സർവ സൈനാധിപനായ രാഷ്ട്രപതിക്ക് കീഴിൽ പിന്നീട് കര വ്യാമ സേനകളുടെയൊക്കെ അധിപനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള വ്യക്തി, അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വാർത്തയാണ് നമ്മുടെ രാജ്യം കേട്ടത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അദ്ദേഹത്തിൻ്റെ കുടുംബവും. സഹോദരങ്ങളെ, നമ്മുടെ ഏത് ആധുനിക ടെക്നോളജിയും, നമ്മുടെ ഏത് കണ്ടുപിടുത്തവും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പര്യാപ്തമല്ല. ഒരിക്കലും തകരില്ല എന്നുറപ്പുള്ള റഷ്യൻ നിർമ്മിതമായ ഒരു ഹെലികോപ്റ്ററാണ് വരുത്തിയത്. ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത്. എല്ലാവർക്കും, രാജ്യത്തിനും രാജ്യക്കാർക്ക്, നമുക്കെല്ലാവർക്കും ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കു ചേരുന്നുണ്ട്. പക്ഷെ ചില ദുരന്തങ്ങളും ചില വാർത്തകളും നമ്മളെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കണം. അല്ല പറയണം, മനുഷ്യൻ ആദ്യമായി സഞ്ചരിച്ച വാഹനം കപ്പലാണ്. നാം മുക്കിക്കളയുമായിരുന്നു നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അല്ല പറയാം, രക്ഷപ്പെടുത്താൻ ആരുണ്ടാവില്ല. അള്ളാന്റെ വക്കാണ്, എല്ലാ റഹ്മത്തമ്മിന്നവുമത്താഹനിലാഹിം. പിന്നെ എന്തുകൊണ്ട് നമ്മളെ വാഹനം അപകടത്തിൽപ്പെട്ടില്ല? ഇന്നും നമ്മളിവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാ റഹ്മത്തമ്മിന്നവുമത്താഹനിലാഹിൻ, അള്ളാന്റെ റഹ്മത്ത് കൊണ്ടും ഒരു നിശ്ചിത കാലത്തേക്ക് കൂടിയുള്ള വിഭവം നമുക്ക് ബാക്കിയുണ്ട്. ഇല്ലാ റഹ്മത്തം മിന്ന വമത്താ അനിലാഹി, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സൗദി അറേബ്യയിൽ ഒരു നല്ല ജോലി കിട്ടി, ആ ജോലിയിൽ വീണ്ടും കയറ്റം കിട്ടി. ആ സന്തോഷത്തിന് മക്കളെ കൊണ്ടുപോയതാണ് ബേപ്പൂരിലുള്ള നമ്മുടെ ഒരു സഹോദരൻ. മക്കളെ, ഭാര്യയും മക്കളെയും കൊണ്ടുപോയി, അവരെ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ജോലിസ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് അപകടം പറ്റിയത്. 5 മയ്യത്തുകളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ആംബുലൻസ് ആ വീട്ടുമുറ്റത്തേക്ക് എത്തിയത്. സാധാരണ ഒരു മേൽക്കബറിന് കീഴിൽ ഒരു അകക്കബറാണ് ഉണ്ടാകുക. മേൽക്കബറിന് കീഴിൽ ഒരു അകക്കബറാണ്, എന്നാൽ ഒരു മേൽക്കബറിൻ്റെ കീഴെ 5 അകക്കബറുകളാണ് നമ്മൾ കണ്ടത്. എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും ആ കുടുംബം യാത്ര തിരിച്ചിട്ടുണ്ടാവുക. വാപ്പ വിസ അയച്ചു കൊടുക്കുകയാണ്, ഇതാ ഞാൻ നോക്കുന്നുണ്ട് നിങ്ങളെ വരുത്താൻ, എനിക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, നല്ല ശമ്പളമുള്ള വേറെ ജോലി കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ കൊണ്ടുവരികയാണ്.
ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് എന്ന് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരുന്ന ഈ വാപ്പ വിളിച്ച് പറഞ്ഞ സമയത്ത് ആ മൂന്ന് മക്കൾ എത്ര സന്തോഷിച്ചിട്ടുണ്ടാകും, ആ ഭാര്യ എത്ര സന്തോഷിച്ചിട്ടുണ്ടാകും. അന്ന് മുതൽ അവർ കാത്തിരിക്കുകയാണ് ടിക്കറ്റും ബസ്സിയും. ടിക്കറ്റ് വന്ന് വിസ വന്നു, അവരെ പോകാനുള്ള ഡേറ്റ് അവർക്കറിയാം. പിന്നീടുള്ള ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും. വാപ്പാനടുക്കലേക്ക് പോവുക, സന്തോഷം. അവർ പെട്ടികൾ കെട്ടി, ലഗേജിൽ അവർ നിറച്ചു, പോകാനൊക്കെ തയ്യാറായി. കുടുംബക്കാർ വന്ന് യാത്രയാക്കി, സന്തോഷത്തോടുകൂടി അവർ പുറപ്പെട്ടു പോയി. ഇനി ആ വിസിറ്റിംഗ് വിസയുടെ കാലം കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പെട്ടികൾ കെട്ടണം, ലഗേജ് കൊണ്ടുവരണം. എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ. പക്ഷേ കൊണ്ടുവന്ന അഞ്ച് പെട്ടിയിൽ ആ പുറപ്പെട്ടു പോയ അഞ്ച് മനുഷ്യരുടെ ശരീരങ്ങളായിരുന്നു. നമ്മൾ ആലോചിക്കണം, ആ കുടുംബത്തിൻ്റെ, ആ പിതാവിൻ്റെ ജീ ആ പ്രവാസകാലത്തെ, ഏതൊരു പ്രവാസിയുടെയും പ്രവാസകാലത്തിൻ്റെ 90% അധ്വാനം ഒരു വീടുണ്ടാക്കാനായിരിക്കും. ആ വീടിൻ്റെ 90% പണി കഴിഞ്ഞിട്ടുണ്ട്, 90% വീടിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് സഹോദരങ്ങളെ. ആ വീട്ടിൽ ഇനി താമസിക്കാൻ ആളില്ല. അഞ്ചംഗ കുടുംബത്തിന് വേണ്ടി ഒരു വാപ്പുണ്ടാക്കിയ വീട്ടിൽ ഇനി താമസിക്കാൻ ഒരാൾ പോലും ഇല്ല. ആ വീട് സാക്ഷിയായിട്ടാണ് ഖബറെന്ന വീട്ടിലേക്ക് ആ അഞ്ചു പേരും പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളൊക്കെ ഇപ്പം ഇരിക്കണ പോലെ, നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് പോലെ അല്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അവരും അങ്ങനെ ഇറങ്ങിപ്പോയവരാണ്. ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇനി ഞങ്ങളിങ്ങനെ ആയിരിക്കും തിരിച്ചു വരിക എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന് ഇറങ്ങി പുറപ്പെട്ടു പോകാൻ പറ്റുമോ? സഹോദരങ്ങളെ, എന്താണ് നമ്മൾ സമ്പാദിക്കേണ്ടത്? എവിടേക്കാണ് സമ്പാദിക്കേണ്ടത്? ഒരു വീട് സ്വപ്നമാണ്. വീടുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചന്ന് മുതൽ നമ്മൾ പ്ലാൻ വരച്ചു, എസ്റ്റിമേറ്റ് തയ്യാറാക്കി, പണിക്കാരെ ഏൽപ്പിച്ചു. പണിക്കാർ ഒരു ദിവസം വരും, രണ്ട് ദിവസം വരൂല. ഒരാഴ്ച കൊണ്ട് തീരേണ്ട പണി ഒരു മാസം കൊണ്ട് തീരുന്നില്ല. ഒരു കൊല്ലം കഴിഞ്ഞു, രണ്ട് കൊല്ലം കഴിഞ്ഞു, ആലോചിക്കണം നമ്മൾ. രണ്ട് കൊല്ലം, മൂന്ന് കൊല്ലം കഴിഞ്ഞു, എന്നിട്ടും പണി പൂർത്തിയായിട്ടില്ല. ഒരു വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. പരമാവധി പോയാൽ എത്ര കാലം? 60-70 അല്ലേ? 3-4 കൊല്ലം ഒരു വീടിൻ്റെ പണി. എന്നാൽ എന്നെന്നും താമസിക്കേണ്ട വീട്, ഖബറെന്ന വീട് 2 മണിക്കൂറിനുണ്ടായി. 2 മണിക്കൂർ കൊണ്ട് വീട് റെഡിയായി. ആ വീട്ടിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. സഹോദരങ്ങളെ, നമുക്ക് പാഠമുണ്ട്, നമുക്ക് പഠിക്കാറുണ്ട്. ജിഗുത്തു മൂന ഫുറാദ, നമ്മളെല്ലാവരും നിശ്ചയിച്ച സമയത്ത് ഒറ്റയ്ക്ക് പോകേണ്ടവരാണ്. നമ്മളെ യാത്ര എങ്ങനെയായിരിക്കും ഓരോരുത്തരും ആലോചിക്കുക സഹോദരങ്ങളെ. നമ്മളെ കയ്യിൽ ഉണ്ടാകേണ്ട സൂക്ഷിപ്പ് സ്വത്ത് ഉണ്ടോ? നമുക്ക് നേരമില്ല. ഖുർആൻ ക്ലാസ്സുണ്ട്, പഠിക്കാൻ സമയമുണ്ട്, സന്ദർഭമുണ്ട്. വരണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാൻ സമയമില്ല. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് സഹോദരങ്ങളെ സമ്പാദിക്കുന്നത്? സൂക്ഷിപ്പ് സ്വത്ത് അത് ദുഹറ് ഇൽമാണെന്ന് ഞാൻ പറഞ്ഞു. അത് സമ്പാദിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം, നടത്തിയേ പറ്റൂ. അതാണ് അവിടെയുള്ളതാണ് ഇവിടെയുള്ളതിനേക്കാൾ ഖൈറെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നമ്മൾ കൊത്തിവെക്കുക, അവിടേക്ക് ഉണ്ടാക്കുക, സമ്പാദിക്കുക. നമുക്ക് ഇനി ആവട്ടെ വരട്ടെ എന്ന് കാത്തിരിക്കാൻ സമയമില്ല. അള്ള ചോദിച്ച ചോദ്യം നാളേക്ക് വേണ്ടി എന്നാണ്. നാളേക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് വല്ലാത്ത അർത്ഥങ്ങളുണ്ട്. സമയമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാത്തിരിക്കാൻ സമയമില്ല എന്നാണ്. നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു? അതുകൊണ്ട് നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തിന് നമ്മൾ കാത്തിരിക്കരുത്, സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രവാദികൾ, അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരെ വർസഹിയ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ. ആശുപത്രികളിലും വീടുകളിലും രോഗികളായി കിടക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിലെന്നും അപകട മരണങ്ങളിലെന്നും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ചാണ് മരണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹയാകും മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിർ ഹജാത്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനന്നാർ ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين
اللهم ارحم موتانا وموتى المسلمين اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين.